നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ജാർഖണ്ഡിലെ നിയമസഭാ തീയതിയും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു ഞെട്ടൽ ഉളവായിരുന്നു. ആ ഞെട്ടൽ ബി ജെ പിക്ക് മാത്രമായിരുന്നു അല്ലാതിരുന്നത്. കാരണം അവർ പറഞ്ഞ ധാരണപ്രകാരമായിരുന്നു ആ തീയതികളുടെ പ്രഖ്യാപനം എന്ന് ഇന്ത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. മഹാരാഷ്ട്രയിൽ ഏകനാഥിൻ്റെ തിരക്കെട്ട് പിടിച്ച് കുറേയധികം ഉദ്ഘാടന പരിപാടികൾ നടത്താൻ സാവകാശം ചോദിക്കുകയും അതിനുശേഷം അവിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്തു നിന്നും രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ പരാതി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട്, അതിനകത്ത് നടന്നിരിക്കുന്ന കള്ളക്കളിയെക്കുറിച്ച് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല. അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വികാരം മാത്രമേ അവർ പ്രകടിപ്പിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ മാറ്റാതെ ഇലക്ഷനുമായി സഹകരിക്കില്ല എന്ന നിലപാടെടുക്കാനായിരുന്നു കോൺഗ്രസ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഇലക്ഷൻ എന്ന പ്രക്രിയയുടെ ഭാഗമായി എല്ലാ പൊതുപാർട്ടികളും രംഗത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബി ജെ പിക്കും സംഘപരിവാർ സംഘടനയ്ക്കും കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഏകപക്ഷീയമായ നിലപാടിലൂടെ എതിർക്കപ്പെടാതെ വീണ്ടും വീണ്ടും ജയിക്കാം എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് ബി ജെ പിയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 60 മുതൽ 70 സീറ്റ് വരെ പരമാവധി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭ്യമാകും. അതുകൊണ്ട് കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്കാണ്. അതായത് 158 സീറ്റുകളിൽ ബി ജെ പിയും 130 സീറ്റിൽ സഖ്യകക്ഷികളായിട്ടുള്ള ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയുമാണ് മത്സരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു തീരുമാനം ആയിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഗോദി മീഡിയകൾ, അതായത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും സ്തുതിക്കുന്ന ഗോദി മീഡിയകൾ ഇന്ത്യ മുന്നണിയിൽ തർക്കം രൂക്ഷമാണെന്നും മുംബൈയിലും അതുപോലെ തന്നെ മറാത്തവാദ മേഖലയിലും സീറ്റുകൾ ചർച്ച ചെയ്യാൻ ഇപ്പോഴും അവിടെ കാര്യമായി നടക്കുന്നില്ല, സീറ്റ് വിഭജനത്തിൽ വലിയ പ്രശ്നമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കോ എൻ ഡി എക്കോ നേരിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന കാര്യങ്ങളിൽ പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ കലുഷിതമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 60 മുതൽ 70 സീറ്റ് വരെ പരമാവധി 158 സീറ്റുകൾ മത്സരിക്കുന്ന ബി ജെ പിക്ക് ലഭിക്കുന്ന സാഹചര്യമായിരിക്കും എന്നുള്ള കണക്കൂട്ടലുകൾ വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് 2014 123 സീറ്റുകൾ അവർ നേടിയെടുത്തു. എന്നാൽ കഴിഞ്ഞ കുറി ശിവസേനയെ ഒപ്പം നിർത്തിയെങ്കിലും ശിവസേനയെ പിളർക്കലായിരുന്നു ബി ജെ പിയുടെ പ്രധാന പരിപാടി. ഷിൻഡെ വിഭാഗത്തിനെയും ഉത്തവ് വിഭാഗത്തിനെയും സൃഷ്ടിച്ചുകൊണ്ട് താൽക്കാലിക ലാഭം നെയ്തെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതുമായി മുന്നോട്ട് പോയാൽ ജനങ്ങളത് അംഗീകരിക്കില്ല എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിക്ക് മനസ്സിലായി. അതുകൊണ്ട് കളി മാറ്റി കളിക്കാനുള്ള ശ്രമമാണ്. ഏത് രീതിയിലും വർഗീയതയെ കൂട്ടുപിടിച്ച് വിജയിക്കാൻ പരമാവധി അടവുകൾ പുലർത്തുന്ന ബി ജെ പിക്ക് ഇത്തവണ തന്ത്രങ്ങൾ പിഴയ്ക്കാതിരിക്കാൻ വലിയ സഹായമാണ് ഗോദി മീഡിയയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ചെയ്തു കൊടുക്കുന്നത് എന്നത് വെറും ആരോപണമായി കാണാനും കഴിയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒറ്റ തവണയായി ഒറ്റ ഘട്ടത്തിൽ പോളിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ടതിലെ അപാകത അത് പരിഹരിക്കാൻ ഇതുവഴിയും ശ്രമിക്കുന്നില്ല. മറ്റ് ചെറു സംസ്ഥാനങ്ങളിൽ വെറും 90 or 140 സീറ്റുകളൊക്കെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ 2-3 ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് പോളിംഗ് നടത്തുമ്പോൾ 100,000+ പോളിംഗ് ബൂത്തുള്ള മഹാരാഷ്ട്രയിൽ മാത്രം ഇതെന്ത് എന്നുള്ള ചോദ്യം അവിടെ നിഴലിക്കുന്നു.